ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് കുട്ടിച്ചാത്തൻ വിഷ്ണുമായ സ്വാമിയെന്നും എന്നും ഈ ദേവത അറിയപ്പെടുന്നു തൃശൂർ ജില്ലയിലാണ് കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങൾ കൂടുതലുള്ളത് ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് ചാത്തൻ സ്വാമിയെ കണക്കാക്കുന്നത് അസുരനിഗ്രഹത്തിന് വേണ്ടി ചാത്തൻ അവതരിച്ചു എന്നാണ് വിശ്വാസം താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് എന്നതിന്റെ മറ്റൊരു രൂപമാണെന്നും അഭിപ്രായമുണ്ട് പോത്തിന്റെ പുറത്തു കുറുവടിയുമായി ഇരിക്കുന്ന ബാലൻ്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തൻ്റേത് ഉഗ്രമൂർത്തിയാണ് ചാത്തൻ ചേക്കുട്ടി പറക്കുട്ടി തുടങ്ങിയ മറ്റ് ചാത്തന്മാർ വിഷ്ണുമായ ചാത്തന്റെ സഹോദരങ്ങളാണത്രേ ഒരിക്കൽ പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേട്ടു ശബ്ദത്തിന്റെ ഉടമയെ തേടിയ ശിവൻ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ടു ശിവൻ കൂളിവാകയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു കൂളിവാഗ പാർവതി ഭക്തയായിരുന്നു ശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാഗ ഭയപ്പെടുകയും പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ടെന്നും ഇങ്ങനെ സംഭവിക്കേണ്ടത് കൂളിവാഗയുടെ യോഗമാണെന്നും പറഞ്ഞു കൂളിവാഗയുടെ മുജ്ജന്മ കഥയും പാർവതി പറഞ്ഞു കൂളിവാഗ മുജ്ജന്മത്തിൽ പാർവതിയുടെ തോഴിയായിരുന്നു അന്നവൾ ബാലഗണപതിയെ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി ഇതറിഞ്ഞ പാർവതി അടുത്ത ജന്മത്തിൽ കൂളിവാക ചണ്ടാലകുലത്തിൽ ജനിക്കുമെന്ന് ശപിച്ചു കൂളിവാക കരഞ്ഞുകൊണ്ട് പാർവതിയോട് ക്ഷമ ചോദിച്ചു മനസ്സലിഞ്ഞ പാർവതി അടുത്ത ജന്മത്തിൽ കൂളിവാഗയ്ക്ക് ശിവന്റെ പുത്രനെ മുലയോട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകുമെന്ന് വരം നൽകി കൂളിവാഗയുടെ മുജ്ജന്മ കഥ പറഞ്ഞ പാർവതി അവളോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു അതിനുശേഷം ദേവി കൂളിവാഗയായി വേഷം മാറി ശിവന്റെ അടുത്തെത്തി ശിവനുമായി രമിച്ചു അങ്ങനെ ഇവർക്ക് നാനൂറ് കുട്ടികൾ ഉണ്ടായത്രേ അതിലാദ്യമുണ്ടായ കുട്ടിയാണ് കരിങ്കുട്ടി ഈ കുട്ടിയെ കരിങ്കുട്ടി ചാത്തൻ എന്ന് വിളിച്ചു നല്ലതുമല്ലാത്തതുമായ ഒരുപാട് ചാത്തന്മാർ വേറെയും ഉണ്ടായിരുന്നു പറക്കുട്ടി അറുകല കറുത്തൻ മൂക്കൻ കാപ്പിരി മുത്തപ്പൻ കുരുടി കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടി ചാത്തൻ ഒരു കാളയെയും കൊടുത്തു പാർവതി ഈ രണ്ടു കുട്ടികളെയും കൂളിവാഗയെ ഏൽപ്പിച്ചു കൂളിവാഗയുടെ സംരക്ഷണത്തിൽ അവർ വളർന്നു ഇവർക്ക് ശിവനും പാർവതിയും പല അത്ഭുത ശക്തികളും നൽകുകയുണ്ടായി ചാത്തന്മാർ പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാട്ടി തങ്ങളുടെ വാഹനങ്ങളായ പോത്തിന്റെയും കാളയുടെയും പുറത്തേറി വനത്തിൽ ചുറ്റി നടന്നു ഏഴാമത്തെ വയസ്സിൽ നാരദമുനെ ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞു ചാത്തന്മാർ കൈലാസത്തിൽ പോയി ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു ചാത്തൻ മഹാവിഷ്ണുവിന്റെ മായാവേഷം ധരിച്ചകത്തെത്തി ശിവപാർവതിമാരെ കണ്ട ആശീർവാദം വാങ്ങി വിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ശിവൻ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകി കൂടാതെ ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുത്തു കൂടെ ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തു പിന്നീട് ചാത്തൻ മൂന്നു ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിനു വിളിച്ചു തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം ധരിച്ചു ജലന്ധരനെ വധിക്കുവാനായി ചക്രം പിന്നാലെ പായാൻ തുടങ്ങി ജലന്ധരൻ പലയിടത്തും ഓടി ഒളിക്കാൻ ശ്രമിച്ചു അവസാനം കടലിൽ ഒളിച്ചു പിന്തുടർന്ന് വന്ന സുദർശന ചക്രത്തിൻ്റെ ജ്വാലയാൽ കടൽ ജലം തിളയ്ക്കാൻ തുടങ്ങി ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തു വന്ന ജലന്ധരൻ വധിക്കപ്പെട്ടു ഇതോടെ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചുപോയി ചാത്തന്റെ വളർത്തമ്മയായ കൂളിവാഗയെ ഭൃഗാസുരൻ എന്നൊരസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ഭൃഗാസുരനെയും അവന്റെ സേനയെയും വധിക്കാൻ വിഷ്ണുമായ തന്റെ സഹായിയായ കരിങ്കുട്ടി ചാത്തനെയും കൂട്ടി പുറപ്പെട്ടു യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ മുറിവേറ്റു മുറിവിൽ നിന്ന് വീണ രക്തത്തിൽ നിന്ന് നാനൂറ് കുട്ടിച്ചാത്തന്മാരുണ്ടായി മൃഗാസുരൻ പ്രയോഗിച്ച പത്ത് ബ്രഹ്മാസ്ത്രങ്ങളും പത്ത് കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മാഹുതി നടത്തുകയും ചെയ്തു ശേഷിച്ച മുന്നൂറ്റി തൊണ്ണൂറ് കുട്ടിച്ചാത്തന്മാർ എല്ലാ സേനയെയും ഇല്ലാതാക്കി ചാത്തൻ സ്വാമി കുറുവടി ഉപയോഗിച്ച് മൃഗാസുരനെ വധിച്ചു കേരളത്തിൽ മന്ത്രവാദികൾ പണ്ടു മുതലേ കുട്ടിച്ചാത്തനെ ആരാധിച്ചിരുന്നു വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കിട്ടിയാടുന്നു മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത് ഭാരതത്തിലെ പ്രഥമ ത്രിമാന ചലച്ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തനിലെ കേന്ദ്ര കഥാപാത്രം ഒരു മന്ത്രവാദി അടിമപ്പെടുത്തിയ കുട്ടിച്ചാത്തനാണ് സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന മലയാള സിനിമയിലെ കേന്ദ്ര കഥാപാത്രവും കുട്ടിച്ചാത്തൻ വിഭാഗത്തിൽപ്പെടുന്നു ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലും ചാത്തനെ കുറിച്ച് പറയുന്നുണ്ട് വിഷ്ണുമായ ഇവിടെ പൂജ മൂന്നു തരത്തിലാണ് നടത്തുന്നത് ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മധ്യമമായതും അധമമായതും കൊണ്ടും പൂജ നടത്തുന്നു എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത് പാലാഴി കടഞ്ഞ അമൃത് കിട്ടിയപ്പോൾ അസുരന്മാർ അമൃതുമായി ഓടി അമൃത് വീണ്ടെടുക്കാനായി മഹാവിഷ്ണു സ്ത്രീവേഷത്തിൽ മോഹിനിയായി വന്നു ഈ സ്ത്രീവേഷത്തെ വിഷ്ണുമായ എന്നും പറയുന്നുണ്ട് ഈ വിഷ്ണുമായയിൽ മോഹിതനായ ശിവനിൽ ജനിച്ച പുത്രനാണ് ശാസ്താവ് അഥവാ അയ്യപ്പനെന്നും പറയപ്പെടുന്നു ശാസ്താവ് എന്ന പദം പിന്നീട് ലോപിച്ച് ചാത്തനായതാണെന്നും ചിലർ വാദിക്കുന്നുണ്ട് വിഷ്ണു ഭഗവാന്റെ മായയാൽ കൂളിവാഗയുടെ രൂപം പൂണ്ട പാർവതീദേവിയിൽ ഉണ്ടായ കുട്ടികളായതുകൊണ്ടാണ് വിഷ്ണുമായ എന്ന് വിളിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങൾ മിക്കതും തീയർ കളരിക്കുറിപ്പ് കളരിപ്പണിക്കർ സമുദായക്കാരുടേതാണ് കേരളത്തിലെ പ്രധാന വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ഒന്ന് തൃശൂർ ജില്ലയിലെ ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ശ്രീമൂലസ്ഥാനം പരന്തറയിൽ വിഷ്ണുമായ ക്ഷേത്രം കരിവന്നൂർ കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മഹാക്ഷേത്രം എട്ടുമന പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പെരിങ്ങോട്ടുകര കാനാടികാവ് വിഷ്ണുമായ ക്ഷേത്രം തച്ചമ്പള്ളി ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം ആറ്റൂർ പൊന്നമ്പലം ശ്രീ വിഷ്ണുമായ ദേവിസ്ഥാനം നെട്ടയം തിരുവനന്തപുരം എടാവിലകം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം പാരിപ്പള്ളി കൊല്ലം എന്നിവയാണ് പ്രധാന വിഷ്ണുമായ ക്ഷേത്രങ്ങൾ ഉത്തര കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം അഥവാ കുട്ടിശാസ്തൻ തെയ്യം പതിനെട്ട് ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളവ കരിങ്കുട്ടി പൂക്കുട്ടി തീക്കുട്ടി പറക്കുട്ടി ഉച്ചക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ് ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ തെയ്യങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളകാട്ടില്ലം കാളകാട്ടു തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ ഈ തെയ്യത്തെ കാളകാട്ട് എന്നും വിളിക്കാറുണ്ട് കുറിച്ച് മറ്റൊരു കഥ ഒരിക്കൽ ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറി ആ കാലത്ത് അവർക്കൊരു പുത്രനുണ്ടായി കുട്ടിച്ചാത്തൻ മക്കളില്ലാത്ത കാളകാട്ടില്ലത്തെ നമ്പൂതിരിക്ക് ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു കാളകാട്ടില്ലത്തെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ തുടങ്ങി പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ ചാത്തൻ തയ്യാറായില്ല തന്നെ അനുസരിക്കാതിരുന്ന കുട്ടിച്ചാത്തനെ ഗുരുനാഥൻ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പുമതിയാക്കി സ്ഥലം വിട്ടു കാളകാട്ടില്ലത്തെ കന്നുകാലികളെ മേച്ചിരുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു ഇതില്ലത്തെ അമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു പക്ഷെ ചാത്തൻ മരിച്ചില്ല വാശികൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ടം തീർത്തു വീണ്ടും ചാത്തനെ വെട്ടി മുന്നൂറ്റി തൊണ്ണൂറ് കഷണങ്ങളാക്കി ഇരുപത്തിയൊന്ന് ഹോമകുണ്ടങ്ങളിൽ ഹോമിച്ചു ഈ ഹോമകുണ്ടങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി ചാത്തൻ കാളകാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിച്ചു വരാൻ തുടങ്ങി കാളകാട്ടില്ലവുമായി ബന്ധപ്പെട്ട് ചാത്തനെക്കുറിച്ച് മറ്റൊരു കഥയുണ്ട് കാളകാട്ടില്ലം അടിച്ചു വാരിയിരുന്ന പുലയസ്ത്രീ നമ്പൂതിരിയാൽ ഗർഭിണിയായി നാണക്കേട് ഭയന്ന് ഗർഭിണിയായ സ്ത്രീയെ നിലവറയിൽ പൂട്ടിയിടുകയും പ്രസവത്തിന് ശേഷം കുട്ടിയെ മാത്രം രഹസ്യമായി നിലവറയിൽ വളർത്തുകയുമാണ് ഉണ്ടായത് ഈ കുട്ടിയാണ് കുട്ടിച്ചാത്തൻ കുട്ടി വളർന്നു വരവേ നിലവറയ്ക്കകത്തു നിന്നും അരിയും നെല്ലും പാവങ്ങളായ കീഴ്ജാതിക്കാർക്ക് മോഷ്ടിച്ചു കൊടുത്തതായും കഥകളുണ്ട്